ഇന്ന് നമ്മള് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി റെസിപ്പി ആട്ടോ. അത് എന്റെ പേര് പറയാന്ന് വെച്ചാല് ബട്ടർ ഗാർലിക് ബ്രെഡ് വിത്ത് എഗ്ഗ്. അപ്പൊ നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ബാ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മള് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 സ്ലൈസ് ബ്രെഡ് ചെറുതാക്കി നുറുക്കിയിട്ട് അതിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിപ്പോ വീറ്റ് ബ്രെഡ് എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പം നമ്മള് ബ്രെഡ് വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മള് 1/2 സ്പൂണ് ബട്ടർ ഇടുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. ആ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 മുട്ട. ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. നമുക്കത് വലിയ വലിയ പീസുകളായിട്ട് കിട്ടണം കേട്ടോ, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് വിതറിയിടുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വേറെ പാത്രത്തിലേക്ക് മുട്ട മാറ്റാം. നമ്മള് മുട്ട മാറ്റി അതേ പാനിലേക്ക് തന്നെ നമ്മളൊരു 1 സ്പൂണ് ബട്ടർ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മളതിലേക്കൊരു 4-5 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇടാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അതായത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ്
കോൺഫ്ലവർ ചേർക്കാം. അതൊന്ന് ഇളക്കി ചേർക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. ഒരു അര കപ്പ് പാല്. നന്നായി ഇളക്കി ചേർക്കണം കേട്ടോ. നമ്മൾ കോൺഫ്ലവറൊക്കെ ശരിക്കും ഇളക്കി ചേർക്കണം. ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വരും. അപ്പം നമുക്ക് കുറച്ച് മല്ലിയില പൊടി പൊടിയായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി ചേർക്കാം. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൻ പറ്റാം, ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഒരു നുള്ള് നമുക്ക് ഇത് ചേർക്കാം. ഏത്? ചോന്ന മുളക് പൊടി ഒരു നുള്ള്. അതിന് പകരം കോൺഫ്ലവർ മറ്റേ ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി. ഇനി ഇതിൽ ഉപ്പുണ്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് നമുക്ക് ചേർക്കാം. ഒരു നുള്ള ഉപ്പ് ചേർക്കാം. അപ്പൊ നമ്മളിത് ഏകദേശം മല്ലിയിലേക്ക് ഇട്ടിട്ട് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണ് നൂഡിൽസ് മസാല ചേർക്കാം. ടീസ്പൂണ് നൂഡിൽസ് മസാല ചേർത്തിട്ട് ഇളക്കി വേവിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ വേഗം അത് ഇതാവും കട്ടയാവും. ഇനി ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡും മുട്ടയും നമുക്ക് ഇതിലെടുക്കി ഇടാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇടാം. അതേപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗും ഇടാം. മുട്ട നമ്മൾ ആക്കി വെച്ചിട്ടുള്ളതും ഇടാമായിരിക്കും. എന്നിട്ട് അതൊന്ന് ഇളക്കി ചേർക്കാം നന്നായിട്ട്. ശരിക്ക് കറണ്ട് വരണം കേട്ടോ. ശരിക്കും മിക്സായി മുട്ടയും ബ്രെഡും ശരിക്കും മിക്സായിട്ട് വരണം. അപ്പം നമ്മുടെ ബട്ടർ ഗാർലിക്ക് എഗ്ഗ് വിത്ത് ബ്രെഡ് നമ്മുടെ ശരിയായിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണിക്ക് പലഹാരമായിട്ടോ ഒക്കെ കഴിക്കാം. നമുക്ക് നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കായിരിക്കും നല്ലത്. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയില ഇടണമെങ്കിൽ ഇടാം. അതിനേക്കാൾ നല്ലതേ ഇച്ചിരി സോസ് കേട്ടോ. ഇങ്ങോട്ട് സോസില്ല, ഇഷ്ടമില്ലാത്തവരാണ്, സോസിൻ്റെ കാര്യം പറയാത്ത. അപ്പൊ നിങ്ങൾ ഇതുണ്ടാക്കണ വിധങ്ങളൊക്കെ കണ്ടില്ലേ? വേഗം ഉണ്ടാക്കി തീരൂട്ടാ, പെട്ടെന്ന് ഉണ്ടാക്കി തരും. നല്ല ടേസ്റ്റാണ്. ഈസി റെസിപ്പി.
അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അതെ, ഒരു കാര്യമുണ്ട്, ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയോ, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയുള്ളൂ കേട്ടാ. കണ്ടാ കണ്ടാ ഡിഷ് ഉണ്ട്. അപ്പോൾ ഓടിപ്പോയിട്ട് വേഗം ഉണ്ടാക്കിക്കോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവര് ബൈ. ഒരു കാര്യം പറയാമോ? അത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടോ.